ഇന്ന് നമുക്ക് ഒരു അളവ് ടോപ്പ് വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു ചുരിദാർ കട്ട് ചെയ്യാം നോക്കാം. തുണി നാലായിട്ട് മടക്കിയിടുക. ഇവിടെയാണ് മടക്ക് വശം വരേണ്ടത്. ഇവിടെ കുറച്ച് ദൂരം മാത്രം വെച്ച് മടക്കിയെടുക്കുക. ചുരിദാറിൻ്റെ വണ്ണത്തിന് കണക്കാക്കി കുറച്ച് ദൂരം മാത്രം മടക്കി വയ്ക്കുക. ഇത് സ്ലീവിൻ്റെ തുണിയാണ്. അപ്പോൾ ഇതേപോലെ നീളത്തിൽ മടക്കിയതിന് ശേഷം നാലായിട്ട് മടക്കിയിടുക. ഇവിടെ രണ്ട് പീസായിട്ടായിരിക്കും ഇങ്ങനെ അറ്റം ഉണ്ടാവുക. ഇവിടെ നാല് പീസ് കറക്റ്റ് ചെയ്ത് തുണി മടക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് കറക്റ്റ് അളവായിട്ടുള്ള ഒരു ചുരിദാർ എടുക്കാം. കറക്റ്റ് അളവായിട്ടുള്ള ഒരു ചുരിദാർ എടുക്കാം. ചുരിദാറിൻ്റെ പുറത്തോട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇവിടെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ ഓപ്പണിൻ്റെ ഭാഗത്തു നിന്ന് ഒരിഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരിഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കക്കിഴിയുടെ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതേപോലെ പിടിച്ച് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ച് വെച്ചതിന് ശേഷം ഇവിടെ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടിഞ്ച് കണക്കാക്കി വെളിയിലോട്ടൊന്ന് അടയാളം ചെയ്ത് കൊടുക്കുക. ആദ്യം ഇതിൽ കൂടെ ചേർത്ത് ഒന്ന് വരയ്ക്കുക. അതിനുശേഷം ഒരു രണ്ടിഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഈ കഴുക്കിഴി കറക്റ്റ് ചെയ്ത് മാത്രം പിടിക്കുക. നമുക്ക് കറക്റ്റ് പാകമുള്ള ചുരിദാർ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ കഴുത്തിനെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനകത്തുകൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതിൽ കാണുന്ന രീതിയിൽ അകത്തുകൂടി ഒന്ന് വരച്ചു കൊടുക്കുക. ഇതേപോലെ ചേർത്ത് അകത്തുകൂടി ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ബാക്ക് കഴുത്ത് അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. ഫ്രണ്ട് കഴുത്ത് അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. ഇവിടുത്തെ കഴുത്തിൻ്റെ ഇറക്കമാണ് ഞാനിപ്പോൾ എടുത്തത്. അതായത് അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഷോൾഡർ ഇവിടെ നിന്ന് അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഷോൾഡർ. ഇവിടെ നിന്ന് അര ഇഞ്ച് മാത്രം കൂട്ടി മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ചുരിദാറിൻ്റെ താഴത്തെ വശം ഒന്നര ഇഞ്ച് കൂട്ടിയാണ് നമുക്ക് തയ്യൽ തുമ്പിടേണ്ടത്. ഇത് കുറച്ചുകൂടി ചുരിദാറിന് ഇറക്കം കൂട്ടി ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ട് രണ്ടിഞ്ച് എക്സ്ട്രാ നീളം കൂടെ വേണം. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്തിരുന്നത് താഴ്ഭാഗത്തു നിന്ന് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ചിടുക. അതിനുശേഷം ഈ ഒരിഞ്ച് കണക്കാക്കി ഇവിടെ ഒരിഞ്ച് തന്നെയാണ് താഴെ അറ്റം വരെ ഒരിഞ്ച് തന്നെയാണ് കറക്റ്റ് വരേണ്ടത്. ഇത് കൂടുതലോ കുറച്ചോ എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരിഞ്ച് കണക്കാക്കി മാർക്ക് ചെയ്ത് പോവുക. ഒരിഞ്ച് മാത്രം മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം ഈ രണ്ടിഞ്ചും ഒരിഞ്ചും ചേർത്ത് വരയ്ക്കുക. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു വളവ് കൊടുത്ത് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ചുരിദാറിൻ്റെ ചേർത്ത് ഒരു വരച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമുക്കിവിടെ അതിൻ്റെ അളവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് വരച്ച് വിടുക. അപ്പോൾ ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ടോപ്പ് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ കഴുത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. ഇത് ബാക്ക് കഴുത്തിൻ്റെ സ്ഥലമാണ്. ഇത് ഫ്രണ്ട് കഴുത്ത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് ഇതിനകത്ത് ചെയ്യാം. ഫ്രണ്ട് കഴുത്തിൽ ഏത് കഴുത്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്. ഇനി നമുക്ക് ഷോൾഡർ പ്ലസ് അര ഇഞ്ച് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. അതും ഇതുമായിട്ട് നമുക്ക് വരച്ച് യോജിപ്പിക്കാം. അതിനുശേഷം ഇതിനകത്ത് റൗണ്ട് ചെയ്ത് കക്കുഴി വരച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ അളവ്. ഇത്രയേ ഉള്ളൂ അളവ്. ഇതിപ്പോൾ കറക്റ്റ് അളവെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിന് നമുക്കിനി ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
നമുക്ക് ഓപ്പണിന്റെ ഭാഗത്തൊന്ന് അടയാളം ചെയ്ത് കൊടുക്കാം. അതുപോലെ കക്കിയുടെ ഭാഗത്തും നമുക്കൊന്ന് അടയാളം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന്റെ കട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്യാം. എങ്കിലും ഒരറ്റത്ത് നന്നായിട്ട് തുണി എടുക്കുക, ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അളവ് ചുരിദാറിൻ്റെ സ്ലീവ് എടുക്കുക. ഇപ്പോൾ സ്ലീവിന് കുറച്ച് നീളം കുറവുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഈ സ്ലീവ് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ എൻ്റെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഇവിടെ നിന്ന് ഈ ലൈനിൻ്റെ ഭാഗത്തായിട്ട് ഒരു 1.5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യാം. അതിൽ താഴേറ്റം വരെ തയ്യൽ തുമ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഭാഗവും ഇതുമായിട്ടൊന്ന് വരച്ച് യോജിപ്പിക്കാം. നമുക്കിനി കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കൈനീളം കറക്റ്റ് നീളം കുറച്ച് കൂട്ടി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി അറ്റത്തൊന്ന് എവിടെ നിന്നെങ്കിലും ചുരിദാറിൻ്റെ കട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.